ദൈവവൈദ്യലെ നിൻ്റെ ലൈഫിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ എതിരായിട്ട് നിൽക്കുന്ന അനുകൂലമല്ലാതിരിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ കരമിറങ്ങിച്ചെന്ന് അനുകൂലമാക്കി നിർത്തും, അനുകൂലമാക്കി നിർത്തും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അറിയിച്ച ആ ശബ്ദവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വചനം കർത്താവ് നമുക്ക് തരുവാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27 അധ്യായം അതിൻ്റെ 42-43 വാക്യം, തടവുകാരിൽ ആരും നീന്തിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. സ്തോത്രം. ഈ വചനത്തെ ആസ്പദമാക്കി ആ കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മളോട് സംസാരിച്ച് നിർത്തിയത് ചില തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദൈവികമായ തോന്നലുകൾ, ദൈവശബ്ദത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തോന്നലുകൾ വരാം കേട്ടോ. ആമേൻ. പക്ഷേ പൗലോസിൻ്റെ തോന്നലുകളെക്കാട്ടിൽ ശതാധിപൻ വിശ്വസിച്ചതും അനുസരിച്ചതും കപ്പൽ ഉടമസ്ഥൻ്റെ തോന്നലുകളെയാണ്. മാനുഷികമായ ചിന്തകളെയാണ് ശതാധിപൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിയുന്നെന്ന് കണ്ടപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾക്ക് അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. പൗലോസിൻ്റെ ശബ്ദത്തിനങ്ങോട്ട് അവൻ വില കൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് അവൻ ഒരു ദ്വീപിന്മേൽ മുട്ടുന്ന സമയമായപ്പോൾ പടയാളികൾ പറയുകയാണ്, തടവുകാരെല്ലാം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അവരെല്ലാവരെയും കൊല്ലാം, എല്ലാവരെയും കൊല്ലാം. പക്ഷെ അവിടെ നടന്നൊരു ദൈവപ്രവൃത്തിയാണ് നമ്മൾ വായിച്ചത്. എന്താ വായിച്ചേ? ആമേൻ. പൗലോസിനെ രക്ഷിപ്പാൻ ശതാധിപൻ ഇച്ഛിച്ചു. ഇതൊരു അത്ഭുതകരമായ ദൈവപ്രവൃത്തിയാണ് കേട്ടോ. ഇതേ ശതാധിപൻ തന്നെയാണ് ചില നാളുകൾക്ക് മുമ്പ് പൗലോസിൻ്റെ വാക്കിനെക്കാട്ടിൽ കപ്പലുടമസ്ഥൻ്റെയും മാലുമിയുടെയും വാക്കിന് വലിയ പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ അവരെല്ലാവരും നിസ്സഹായരായിരിക്കുക, അതിൻ്റെ നടുവിൽ ആക്റ്റീവായിട്ട് പ്രാർത്ഥിക്കുന്ന ചലിക്കുന്ന ഒരു അഭിഷത്തനുണ്ട്. അവൻ്റെ പേരാണ് പൗലോസ്. ജീസസ് അവനിപ്പോഴെന്താണ് ചെയ്യുന്നത്? അവനിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? അതാണിപ്പോൾ ശതാധിപൻ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ദൈവശബ്ദം പറയുകയാണ്, നമ്മളെല്ലാവരും രക്ഷപ്പെടും, നമ്മളെല്ലാവരും രക്ഷപ്പെടും. അങ്ങനെ ഒരു ദ്വീപിനോട് സമീപിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തടവുകാരെല്ലാം നീന്തി രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിൽ പടയാളികളെത്തി. അങ്ങനെ പടയാളികൾ ഈ തടവുകാരെ മുഴുവനും കൊല്ലാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുമ്പോൾ പൗലോസിനെ രക്ഷിപ്പാൻ ശതാധിപൻ അവിടെ കഠിന പ്രയത്നം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം ഈ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ലെങ്കിൽ അവിടെ ചില ദൈവിക വാക്തത്വങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണാൻ കഴിയത്തില്ല, ദൈവിക വാക്തത്വങ്ങളുടെ നിവർത്തീകരണങ്ങൾ കാണാൻ കഴിയത്തില്ല. അങ്ങനെ ആരെയും കൊല്ലാനിടയാക്കിയില്ല, ആരും മരണപ്പെടുവാനിടയാക്കിയില്ല, ആരും ഒരു ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായിട്ട് ആരും ചലിക്കാനിടയായില്ല. അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ്, ഒരു ഇടപെടലുകൾ നടക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവവേദിലെ നിനക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? വിശ്വസിച്ചേറ്റെടുക്കാമോ? ഇതൂതും എതിരായിട്ട് നിൽക്കുന്ന ചിലരെ അനുകൂലമാക്കി ദിവസങ്ങൾ ദൈവം നിൻ്റെ കൈവശം കൊണ്ടുതരും. നിൻ്റെ ആ ഏരിയയിൽ ആ പ്ലേസിൽ കർത്താവ് കൊണ്ടുവന്നാക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്, അങ്ങയുടെ ദൂതാണ് ഞങ്ങളോട് അറിയിച്ചത്, വ്യക്തിപരമായി സംസാരിച്ചത് ഈ ശബ്ദത്തിനായി സ്തോത്രം. താവേ, ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും ഒരഭിഷേകത്തിന് പുഷ്ടിയെ കൃപയെ പകരണം പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു.
97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.